ഏഴാം ശമ്പള കമ്മീഷന്റെ ശുപാർശകൾക്ക് കേന്ദ്ര മന്ത്രിസഭ അംഗീകാരം നൽകി കേന്ദ്ര സർക്കാർ ജീവനക്കാരുടെ ശമ്പളത്തിൽ ഇരുപത്തിമൂന്ന് പോയിന്റ് അഞ്ച് അഞ്ച് ശതമാനം വർധനയാണ് ഉണ്ടാവുക രണ്ടായിരത്തി പതിനാറ് ജനുവരി ഒന്ന് മുതൽ മുൻകാല പ്രാബല്യം ഉണ്ടാകും അടിസ്ഥാന ശമ്പളത്തിൽ പതിനാറ് ശതമാനം വർധനയാണ് ഉണ്ടാവുക

ഐ സി ബാലകൃഷ്ണന് നാൽപ്പത്തിയഞ്ച് വോട്ടുകൾ ലഭിച്ചപ്പോൾ പി സി ജോർജ് വോട്ട് അസാധുവാക്കി എന്തുകൊണ്ട് നോട്ടയില്ല എന്നെഴുതിയാണ് പി സി വോട്ട് പെട്ടിയിലിട്ടത് ശ്രീ ഐ സി ബാലകൃഷ്ണന് തൊണ്ണൂറ് വോട്ടും കിട്ടിയിരിക്കുന്നു ഒരു ശ്രീ വി ശശിയെ നിയമസഭാ ഡെപ്യൂട്ടി സ്പീക്കറായി തെരഞ്ഞെടുത്തായി പ്രഖ്യാപിക്കുന്നു സ്പീക്കർ പി ശ്രീരാമകൃഷ്ണൻ ഉൾപ്പെടെ പേരാണ് വോട്ട് രേഖപ്പെടുത്താത്തത് നിന്നും ചിറ്റൂർ എംഎൽഎ കെ കൃഷ്ണൻകുട്ടി ചിക്കൻ ബോക്സ് ചികിത്സയിലായതിനാൽ സഭയിൽ എത്തിയില്ല പ്രതിപക്ഷത്തു നിന്നും സി മമ്മൂട്ടിയും അനൂപ് ജേക്കബും വിദേശത്തായതിനാൽ രണ്ട് വോട്ട് അവർക്ക് കുറഞ്ഞു ബി ജെ പി എം എൽ എ ഒ രാജഗോപാലിന്റെ അസാന്നിധ്യവും സഭയിൽ ഏറെ ശ്രദ്ധേയമായി സ്പീക്കർ തെരഞ്ഞെടുപ്പിൽ എൽഡിഎഫിന് വോട്ട് രേഖപ്പെടുത്തിയത് പാർട്ടിക്കുള്ളിൽ രാജഗോപാലിനെതിരെ വലിയ വിമർശനങ്ങൾക്ക് ഇടയാക്കിയിരുന്നു ഈ സാഹചര്യത്തിൽ കൂടിയാണ് ഇത്തവണ അദ്ദേഹം വോട്ടെടുപ്പിന് എത്താതിരുന്നത് സഭയിൽ സീറ്റിലിരിക്കുന്ന ക്രമമനുസരിച്ചായിരുന്നു ഭരണപ്രതിപക്ഷാംഗങ്ങൾ തെരഞ്ഞെടുപ്പിൽ വോട്ട് രേഖപ്പെടുത്തിയത് രഹസ്യ ബാലറ്റായിട്ടായിരുന്നു ഡെപ്യൂട്ടി സ്പീക്കറായി തെരഞ്ഞെടുക്കപ്പെട്ട വി ശശി ഭരണപ്രതിപക്ഷാംഗങ്ങളെ കണ്ടതിനു ശേഷമാണ് ഇരിപ്പിടത്തിൽ എത്തി ഔദ്യോഗികമായി ചുമതലയേറ്റത് നിയമസഭയിൽ നിന്നും എസ് ഷീജ ചരക്ക് സേവന നികുതി ബില്ലിനെ സംസ്ഥാന സർക്കാർ എതിർക്കില്ലെന്ന് ധനമന്ത്രി വാറ്റ് നികുതി വന്നപ്പോൾ തന്നെ സംസ്ഥാനങ്ങളുടെ അധികാരമില്ലാതായെന്നും തോമസ് ഐസക് നിയമസഭയിൽ പറഞ്ഞു സംസ്ഥാനത്തിന്റെ നികുതി കുടിശ്ശിക പന്ത്രണ്ടായിരത്തി അറുന്നൂറ്റി എട്ട് കോടിയും പൊതുകടം ഒരു ലക്ഷത്തി അൻപത്തി അയ്യായിരത്തി മുന്നൂറ്റി എൺപത്തി ഒൻപത് കോടി ആയി ഉയർന്നതായും ധനമന്ത്രി സഭയെ അറിയിച്ചു സംസ്ഥാനത്തിൻ്റെ പൊതുകടം ഒരു ലക്ഷത്തി അമ്പത്തയ്യായിരത്തി മുന്നൂറ്റി എൺപത്തി ഒമ്പത് കോടി രൂപയാണെന്നും കഴിഞ്ഞ അഞ്ചു വർഷം കൊണ്ട് പൊതുകടം ഇരട്ടിയായതായും ധനമന്ത്രി ടി എം തോമസ് ഐസക് നിയമസഭയെ അറിയിച്ചു നികുതി ചോർച്ച തടയുന്നതിന് പതിനൊന്നിന് കർമ്മപദ്ധതി തയ്യാറാക്കുമെന്നും ഐസക് പറഞ്ഞു നികുതി കുടിശ്ശിക പിരിക്കുന്നതിൽ വീഴ്ചയുണ്ടായി പന്ത്രണ്ടായിരത്തി അറുനൂറ്റി എട്ട് കോടി രൂപ നികുതി കുടിശ്ശിക പിരിക്കാനുണ്ട് അതിൽ ഏഴായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് കോടി രൂപ പിരിക്കുന്നത് സംബന്ധിച്ച് കോടതിയിൽ കേസ് നിലനിൽക്കുന്നുണ്ട് എന്നാൽ ബാക്കി വരുന്ന അയ്യായിരത്തി പതിമൂന്ന് കോടി രൂപ ഉടൻ പിരിക്കാൻ നടപടി സ്വീകരിക്കും നികുതി കുടിശ്ശിക പിരിച്ചെടുക്കുന്നതിന് റവന്യൂ റിക്കവറി നടപടികൾ ഊർജിതമാക്കുന്നതിനായി ജില്ലാ കളക്ടർമാരുടെ യോഗം വിളിക്കുമെന്നും മന്ത്രി പറഞ്ഞു കഴിഞ്ഞ യു ഡി എഫ് സർക്കാർ അധികാരമൊഴിയുമ്പോൾ ആയിരത്തി ഒൻപത് കോടി രൂപയുടെ നീക്കിയിരിപ്പ് ഉണ്ടായിരുന്നുവെങ്കിലും അടിയന്തര ബാധ്യതയായി അയ്യായിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് കോടി രൂപ ഉണ്ടായിരുന്നതായും മന്ത്രി പറഞ്ഞു ചരക്ക് സേവന നികുതി ബില്ലിനെ എതിർക്കുന്നില്ലെന്നും മന്ത്രി ടി എം തോമസ് ഐസക് വി ഡി സതീശന്റെ ചോദ്യത്തിന് മറുപടിയായി പറഞ്ഞു നഷ്ടപ്പെടേണ്ട അധികാരം കഴിഞ്ഞു കാരണം വാറ്റ് നികുതി വ്യവസ്ഥയിൽ ഒരു സംസ്ഥാനത്തിനും തനിച്ച് നികുതി നിരക്ക് മാറ്റാൻ പറ്റത്തില്ല ഈയൊരു സാഹചര്യത്തിൽ ജി എസ് ടിയിലേക്ക് പോകുന്നതുകൊണ്ട് നഷ്ടമില്ല സംസ്ഥാനത്തിന് മറിച്ച് സംസ്ഥാനത്തിൻ്റെ നികുതി വലയത്തിൽ ഇല്ലാത്ത സർവീസ് ടാക്സ് കിട്ടുന്നതിന് സാ കിട്ടുന്നു അതുപോലെ ഗുണഭോ ഉപഭോക്തൃ സംസ്ഥാനമായിട്ടുള്ള കേരളത്തിൽ അതിൻ്റെ ഫലമായിട്ട് നികുതി വരുമാനം കൂടുന്നു അതുകൊണ്ട് ജി എസ് ടി എതിർക്കുന്നില്ല പരിസ്ഥിതിക്ക് ദോഷം വരാതെ നൂറ്റി നാൽപ്പത്തി അഞ്ച് മെഗാവാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ചെറുകിട വൈദ്യുതി പദ്ധതികൾ തുടങ്ങുമെന്ന് വൈദ്യുതി മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ സഭയെ അറിയിച്ചു അതിരപ്പള്ളിയുടെ കാര്യത്തിൽ വിവിധ തലങ്ങളിൽ ചർച്ച ചെയ്യേണ്ടതുണ്ടെന്നും പരിസ്ഥിതി സൗഹൃദത്തിന് തടസ്സമാകുന്ന ഒന്നിനെയും ഈ സർക്കാർ പ്രോത്സാഹിപ്പിക്കില്ലെന്നും മന്ത്രി കടകംപള്ളി വ്യക്തമാക്കി ന്യൂസ് ബ്യൂറോ തിരുവനന്തപുരം ഗവൺമെന്റ് ജീവനക്കാരുടെ സ്ഥലമാറ്റ വിഷയത്തിൽ സർക്കാർ രാഷ്ട്രീയമായ പ്രതികാര നടപടികൾ സ്വീകരിക്കില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്ഥലമാറ്റത്തിൽ മനുഷ്യത്വരഹിതമായ നടപടി സ്വീകരിക്കുക സർക്കാർ നയമല്ലെന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ വ്യക്തമാക്കി സ്ഥലമാറ്റം സംബന്ധിച്ച് പ്രതിപക്ഷം കൊണ്ടുവന്ന അടിയന്തര പ്രമേയത്തിന് മറുപടി പറയുകയായിരുന്നു മുഖ്യമന്ത്രി എസ് ബി ഐ എസ് ബി ടി ലയനം സംബന്ധിച്ച കാര്യത്തിൽ സംസ്ഥാന സർക്കാരിന്റെ ആശങ്ക കേന്ദ്ര സർക്കാരിനെ അറിയിക്കാൻ സഭയിൽ പ്രമേയം കൊണ്ടുവരുമെന്ന് ധനമന്ത്രി തോമസ് ഐസക് സഭയെ അറിയിച്ചു സംസ്ഥാനത്ത് സർക്കാർ ജീവനക്കാരുടെ കാര്യത്തിൽ മാനദണ്ഡങ്ങൾ സ്വീകരിക്കാതെയുള്ള സ്ഥലം മാറ്റമാണ് നടക്കുന്നതെന്ന് ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷത്തിൽ നിന്ന് പി ടി തോമസാണ് അടിയന്തര പ്രമേയ ചർച്ചയ്ക്ക് നോട്ടീസ് നൽകിയത് സർക്കാർ രാഷ്ട്രീയ പകപോക്കൽ നടത്തുകയാണ് മാരക അസുഖങ്ങൾ ബാധിച്ചവരെ പോലും സർക്കാർ സ്ഥലം മാറ്റിയെന്നും പി ടി തോമസ് ആരോപിച്ചു എന്നാൽ സ്ഥലമാറ്റത്തിൽ സ്വാഭാവിക നടപടിയാണ് നടക്കുന്നതെന്നും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് പുനഃപരിശോധിക്കുമെന്നുമുള്ള രണ്ടായിരത്തി പതിനൊന്നിൽ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി നിയമസഭയിൽ നൽകിയ മറുപടി സഭയിൽ വായിച്ചാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആരോപണത്തെ ഖണ്ഡിച്ചത് സ്ഥലമാറ്റ കാര്യത്തിൽ രാഷ്ട്രീയമായ പ്രതികാര നടപടിയോ ആർക്കെങ്കിലും പ്രത്യേക ആനുകൂല്യമോ സർക്കാരിൻ്റെ നിന്ന് ഉണ്ടാവില്ലെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി പി ടി തോമസിന് സ്ഥലജല വിഭ്രവമാണെന്ന് പറഞ്ഞ മുഖ്യമന്ത്രി മനുഷ്യത്വരഹിതമായ നടപടി സ്വീകരിക്കുക എന്നത് സർക്കാരിൻ്റെ നയമല്ല എന്നും സൂചിപ്പിച്ചു എവിടെയെങ്കിലും മാനദണ്ഡം പാലിക്കാതെ സ്ഥലമാറ്റം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ശ്രദ്ധയിൽപ്പെടുത്തിയാൽ പുനഃപരിശോധിക്കുമെന്നും മുഖ്യമന്ത്രി സഭയിൽ ഉറപ്പു നൽകി തുടർന്ന് സ്പീക്കർ ചർച്ചയ്ക്ക് അനുമതി നിഷേധിച്ചു മുഖ്യമന്ത്രിയുടെ ഉറപ്പ് കണക്കിലെടുത്ത് പ്രതിപക്ഷം സഭയിൽ തന്നെ തുടരുകയായിരുന്നു എസ് ബി ടി എസ് ബി ഐ ലേനത്തിൽ സർക്കാരിന്റെ നിലപാട് അറിയിക്കാൻ ഒരു പ്രമേയം സഭയിൽ കൊണ്ടുവരാമെന്ന് ധനമന്ത്രി ഡോക്ടർ തോമസ് ഐസക് ഒരു ശ്രദ്ധ ക്ഷണിക്കലിന് മറുപടിയായി പറഞ്ഞപ്പോൾ ഇതിനെ പ്രതിപക്ഷ നേതാവും പിന്തുണച്ചു കാരുണ്യ ബെനവലന്റ് പദ്ധതി സമഗ്രമായി പരിഷ്കരിക്കും ആർ എസ് ബി എയിൽപ്പെട്ടവർക്കും പദ്ധതിയുടെ ആനുകൂല്യം ലഭ്യമാക്കുമെന്നും വി പി സജീന്ദ്രന്റെ സബ്മിഷൻ മറുപടിയായി ധനമന്ത്രി സഭയെ അറിയിച്ചു സുനിൽ അരുമാനൂർ ബ്യൂറോ തിരുവനന്തപുരം കലാഭോവൻ മണിയുടെ ദുരൂഹ മരണവുമായി ബന്ധപ്പെട്ട് ഗുണപരിശോധനയടക്കം ഏത് പരിശോധനയ്ക്കും തയ്യാറാണെന്ന് ജാഫർ ഇടുക്കി പീപ്പിളിനോട് പറഞ്ഞു അന്വേഷണ സംഘം ജാഫറിനെയും സാബുവിനെയും ഗുണപരിശോധനക്ക് വിധേയരാക്കാൻ ആലോചിക്കുന്ന വേളയിലാണ് ജാഫറിന്റെ പ്രതികരണം മണിബായി എന്ന് പറയുന്ന എൻ്റെ ആത്മസുഹത്ത് എല്ലാവരുടെയും സുഹൃത്ത് അദ്ദേഹത്തിന്റെ മരണവുമായി ബന്ധപ്പെട്ടിട്ട് ഈ ഉദ്യോഗസ്ഥരെ ഏത് അന്വേഷണ സംഘവും എന്തിനു വിധേയമാക്കി കഴിഞ്ഞാലും എല്ലാത്തിനും നമ്മൾ തയ്യാറാക്കും ഇത് സത്യം എന്താണെന്ന് തെളിഞ്ഞ് ഞങ്ങളെപ്പോലെയുള്ളവരുടെ കുടുംബം രക്ഷിക്കാനായിട്ട് എല്ലാവരും സഹകരിക്കണം അതിലുള്ളൂ അത്രേ പറയാനുള്ളൂ എന്ത് അതിന് വേണ്ടിയിട്ട് എന്ത് അന്വേഷണം വന്നാലും ഏത് രീതിയിൽ രീതിയിൽക്കൂടെ വന്നുകഴിഞ്ഞാലും അന്വേഷിക്കട്ടെ അന്വേഷിക്കുമ്പോൾ കണ്ടുപിടിക്കണം അപ്പം നമ്മളുടെ മനസ്സിനൊരു സമാധാനം ഉണ്ടോ അതാണ് നമുക്ക് പറയാനുള്ളത് എന്തിനു സഹകരിക്കും ജിഷ വധക്കേസ് പ്രതി അമിരുൽ ഇസ്ലാമിനെ തെളിവെടുപ്പിനായി തമിഴ്നാട്ടിലെത്തിച്ചു ഇയാൾ പിടിയിലായ കാഞ്ചീപുരത്ത് എന്ന് തെളിവെടുപ്പ് ശേഷം ഇന്ന് വൈകിട്ടോടെ അന്വേഷണ സംഘം ആലുവയിലേക്ക് തിരിക്കും നാളെ വൈകിട്ട് നാല് മുപ്പതിന് കസ്റ്റഡി കാലാവധി അവസാനിക്കുന്നതിന് മുൻപ് ഇയാളെ കോടതിയിൽ ഹാജരാക്കും ഇന്ന് പുലർച്ചെ മൂന്ന് മുപ്പതിന് അതീവ രഹസ്യമായാണ് പോലീസ് അമീറുളുമായി കാഞ്ചീപുരത്തേക്ക് തിരിച്ചത് എട്ട് മണിയോടെ തമിഴ്നാട്ടിലെത്തിയ അന്വേഷണ സംഘം പ്രതിയെ കാഞ്ചീപുരത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തിയ ശേഷം ആലുവയിലേക്ക് മടങ്ങും ഇയാൾ പിടിയിലായത് കാഞ്ചീപുരത്ത് വെച്ചാണ് ഇവിടെ ജോലി ചെയ്തിരുന്ന കൊറിയൻ കമ്പനിയിലും മറ്റും പ്രതിയെ കൊണ്ടുചെന്ന് തെളിവെടുപ്പ് നടത്തും കൊലപാതക സമയത്ത് ധരിച്ചിരുന്ന വസ്ത്രം ഉപേക്ഷിച്ചത് കാഞ്ചീപുരത്താണെന്ന് അമീറുൾ മൊഴി നൽകിയിരുന്നു വസ്ത്രം ഉപേക്ഷിച്ച സ്ഥലത്തെത്തിയും തെളിവെടുക്കും കാഞ്ചീപുരത്ത് വെച്ച് അമീറുള്ളിനെ കണ്ടുവെന്ന് പറയുന്നവരുടെ അടുത്തേക്ക് ഇയാളെ കൊണ്ടുചെന്ന് തിരിച്ചറിയുന്നുണ്ടോ എന്ന് പോലീസ് പരിശോധിക്കും കാഞ്ചീപുരത്തെ തെളിവെടുപ്പ് പൂർത്തിയാക്കി മടങ്ങുന്ന അന്വേഷണ സംഘം രാത്രിയോടെ ആലുവയിൽ തിരിച്ചെത്തും ഇന്നലെ ഇയാളെ ജിഷ കൊല്ലപ്പെട്ട പെരുമ്പാവൂരിലെ വീട്ടിലും അമീറുള്ളിൻ്റെ താമസസ്ഥലത്തും കൊണ്ടുചെന്ന് തെളിവെടുത്തിരുന്നു ചോദ്യം ചെയ്യലും തെളിവെടുപ്പും പൂർത്തിയായ സാഹചര്യത്തിൽ നാളെ വൈകുന്നേരം നാല് മുപ്പതിനു മുൻപായി ഇയാളെ കോടതിയിൽ ഹാജരാക്കും ന്യൂസ് ബ്യൂറോ കൊച്ചി സ്വവർഗ അനുരാഗ ലൈംഗികതയ്ക്ക് വിവിധ രാജ്യങ്ങൾ പലതരത്തിലുള്ള നിയമ ഭേദഗതികളാണ് ഇതുവരെ വരുത്തിയത് എന്നാൽ സ്വവർഗ അനുരാഗം കുറ്റകരമാക്കിയുള്ള നിയമത്തിൽ ഭേദഗതി വരുത്താൻ ഒന്നര നൂറ്റാണ്ടോളം ഇന്ത്യൻ ഭരണകൂടം തയ്യാറായിരുന്നില്ല സ്വവർഗ അനുരാഗം ജീവപര്യന്തം ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമായുള്ള ഇന്ത്യൻ ശിക്ഷാനിയമത്തിലെ മുന്നൂറ്റി എഴുപത്തിയേഴാം വകുപ്പ് എടുത്തുകളയണമെന്നായിരുന്നു സ്വവർഗ പ്രേമികളുടെ നിരന്തരമായ ആവശ്യം ഒരേ ലിംഗത്തിൽപ്പെട്ടവർ തമ്മിൽ സമ്മതത്തോടെ ലൈംഗിക ലൈംഗികബന്ധത്തിലേർപ്പെടുന്നതിന് നിയമസാധുത നൽകണമെന്നാവശ്യപ്പെട്ട് നാസ് എന്ന സന്നദ്ധ സംഘടന കോടതിയിലെത്തിയതോടെയാണ് നിയമ പോരാട്ടത്തിന്റെ ചരിത്രം ആരംഭിക്കുന്നത് എന്നാൽ സ്വവർഗനുരാഗം തെറ്റാണെന്ന കോളനി വാഴ്ചക്കാലത്തെ ബ്രിട്ടീഷ് ഭരണകൂടം ഇന്ത്യൻ ചരിത്രത്തിലെഴുതിയ നിയമം തിരുത്താൻ സ്വതന്ത്രാനന്തര ഇന്ത്യൻ ഭരണകൂടവും ഒന്നര നൂറ്റാണ്ടോളം തയ്യാറായില്ല ഒറ്റപ്പെട്ട എതിർപ്പുകൾക്കിടയിലും ഇന്ത്യൻ നിയമത്തിലെ മുന്നൂറ്റി എഴുപത്തിയേഴാം അനുസരിച്ച് ജീവപര്യന്തമോ വർഷമോ ശിക്ഷ ലഭിക്കാമെന്ന കുറ്റമായി സ്വർഗരതി നിലനിന്നു ലോകരാജ്യങ്ങളിൽ പലതും ഇതിനിടയിൽ സ്വർഗ്ഗരതി നിയമവിധേയമാക്കി പരസ്പര സമ്മതത്തോടെ സ്വർഗ്ഗരതിയിൽ ഏർപ്പെടുന്നത് തെറ്റല്ലെന്ന് ദില്ലി ഹൈക്കോടതി രണ്ടായിരത്തിയൊമ്പതിൽ സുപ്രധാന വിധി പുറപ്പെടുവിച്ചിരുന്നു ഇന്ത്യയിലെ പല മതസംഘടനകളും കടുത്ത എതിർപ്പാണ് ഈ വിധിക്കെതിരെ ഉയർത്തിയത് ആദ്യം സ്വവർഗരതി അനുകൂലിച്ച കേന്ദ്ര സർക്കാരിന് പിന്നീട് സ്വവർഗരതിക്കെതിരായി നിലപാടറിയിക്കേണ്ടി വന്നു സുപ്രീം കോടതിയിൽ ലഭിച്ച തിരുത്തൽ ഹർജിയിൽ വാദം കേൾക്കാൻ ഫെബ്രുവരി രണ്ടിന് കോടതി അഞ്ചംഗ ഭരണഘടനാ ബെഞ്ചിനും കേസ് വിട്ടു പിന്നീട് നിയമപരമായി നിലനിൽക്കില്ലെന്ന് ചൂണ്ടിക്കാട്ടി രണ്ടായിരത്തി പതിമൂന്നിൽ സുപ്രീം കോടതി ദില്ലി ഹൈക്കോടതി വിധി റദ്ദാക്കുകയായിരുന്നു ന്യൂസ് ബ്യൂറോ ദില്ലി കർണാടക പോലീസ് സംഘത്തിന്റെ അന്വേഷണത്തിൽ തൃപ്തിയില്ലെന്ന് റാഗിങ്ങിന് ഇരയായ അശ്വതിയുടെ കുടുംബം തങ്ങൾക്ക് നീതി നിഷേധിക്കപ്പെടുകയാണെന്നും അശ്വതി ആത്മഹത്യയ്ക്ക് ശ്രമിച്ചതാണെന്നുമുള്ള രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റി അന്വേഷണ സമിതി റിപ്പോർട്ട് വാസ്തവ വിരുദ്ധമാണെന്നും അശ്വതിയുടെ അമ്മാവൻ ചന്ദ്രൻ പീപ്പിൾ ടിവിയോട് പറഞ്ഞു ദളിത് വിദ്യാർത്ഥിനി അശ്വതിയെ ക്രൂരമായി റാഗ് ചെയ്ത സംഭവത്തിൽ കൽബുർഗി അൽഖമർ കോളേജിന് ക്ലീൻ ജിറ്റ് നൽകിക്കൊണ്ടുള്ള രാജീവ് ഗാന്ധി സർവകലാശാല അന്വേഷണ കമ്മീഷണർ റിപ്പോർട്ട് പൂർണ്ണമായും തെറ്റാണെന്ന് അശ്വതിയുടെ ബന്ധുക്കൾ പറഞ്ഞു ആത്മഹത്യയ്ക്ക് ശ്രമിക്കേണ്ട യാതൊരു സാഹചര്യവും അശ്വതിക്കില്ല അശ്വതിയെ സീനിയർ വിദ്യാർത്ഥിനികൾ ക്രൂരമായി പീഡിപ്പിച്ചതാണ് യൂണിവേഴ്സിറ്റി അധികൃതരുടെ നിലപാട് സംശയാസ്പദമാണെന്നും തങ്ങൾക്ക് നീതി നിഷേധിക്കപ്പെടുകയാണെന്നും അശ്വതിയുടെ അമ്മാവൻ ചന്ദ്രൻ പീപ്പിളിനോട് പറഞ്ഞു നമ്മൾക്ക് നീതി നിഷേധിക്കപ്പെട്ടു പോവില്ലേ എന്നുള്ളൊരു തോന്നലിലേക്കാണ് ഇപ്പോഴെത്തിക്കൊണ്ടിരിക്കുന്നത് നമ്മളെ കുട്ടിക്ക് എത്താനത്തെ ഇങ്ങനത്തെ ഒരു ഒരു സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മളെ കുട്ടി ഈ രൂപത്തിൽ ഇപ്പോഴും ഒരു ഒരു വെള്ളം പോലും കഴിക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ ഇപ്പോഴും കടന്നുകൊണ്ടിരിക്കുകയാണ് ആ സമയത്തും ഞങ്ങളെ ഈ രൂപത്തിലുള്ള വേദനിപ്പിക്കുമ്പോഴാണ് നമുക്ക് സഹിക്കാൻ തീരെ കഴിയാത്തത് കർണാടക പോലീസ് സംഘത്തിന്റെ അന്വേഷണത്തിൽ തൃപ്തിയില്ല ഉന്നതർ ഇടപെട്ട് കേസ് അട്ടിമറിക്കുമോ എന്ന ആശങ്കയുണ്ടെന്നും ചന്ദ്രൻ പറഞ്ഞു ഇനിയും അതിൻ്റെതായിട്ടുള്ള മൊഴിയുടെ അനുസരിച്ച് ഇപ്പോഴൊരു കുട്ടിനെ കിട്ടുന്നില്ല ഇവരെയൊക്കെ ആദ്യം പിടിച്ചുണ്ടേട പോലീസ് ഇപ്പോഴും കിട്ടിയിട്ടില്ല എന്നുള്ള നമുക്ക് വിവരം കിട്ടിക്കൊണ്ടിരിക്കുന്നത് അതിലൊക്കെയാണ് അന്വേഷണത്തിൽ അശ്വതി ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിലായിട്ട് ആഴ്ചകളായെങ്കിലും ഇതുവരെയും കോളേജ അധികൃതർ തിരിഞ്ഞു നോക്കിയില്ലെന്നും ബന്ധുക്കൾ പറയുന്നു പി വി കുട്ടൻ കോഴിക്കോട് സ്വർഗ്ഗരതി തെറ്റാണെന്ന സുപ്രീം കോടതി വിധി ചോദ്യം ചെയ്ത് സമർപ്പിച്ച ഹർജി ചീഫ് ജസ്റ്റിസിന്റെ ബെഞ്ചിന് വിട്ടു വിധിക്കെതിരെ സമർപ്പിച്ച നിരവധി തിരുത്തൽ ഹർജികൾ നിലനിൽക്കുന്നതിനാൽ ഹർജിക്കാരുടെ ആവശ്യം ഇപ്പോൾ പരിഗണിക്കാൻ കഴിയില്ലെന്ന് കോടതി നിരീക്ഷിച്ചു അതിനാൽ ഹർജി ചീഫ് ജസ്റ്റിസിന്റെ ബെഞ്ചിന് വിടുന്നുവെന്നും കോടതി അറിയിച്ചു എന്നാൽ ചീഫ് ജസ്റ്റിസിന്റെ ബെഞ്ച് എന്ന ഹർജി പരിഗണിക്കുമെന്ന് വ്യക്തമായിട്ടില്ല അടിയന്തരമായി പരിഗണിക്കണമെന്ന ഹർജിക്കാരുടെ ആവശ്യം കണക്കിലെടുത്ത് വരും ദിവസങ്ങളിൽ തന്നെ ഹർജി പരിഗണിച്ചേക്കും എന്നാണ് സൂചന

ആക്രമണത്തെ തുടർന്ന് വിമാനത്താവളം അടയ്ക്കുകയും മിക്ക വിമാനങ്ങളും വഴിതിരിച്ചുവിടുകയും ചെയ്തു ആക്രമണത്തിലേതാണ്ട് നൂറ്റി അൻപതോളം പേർക്ക് പരിക്കേറ്റതായാണ് സൂചന സംഭവത്തിന്റെ ഉത്തരവാദിത്വം ആരും ഏറ്റെടുത്തിട്ടില്ല കൊല്ലപ്പെട്ടവരിലേറെയും തുർക്കി സ്വദേശികളാണ് ഏതാനും വിദേശികളും മരിച്ചതായാണ് വിവരം നിരപരാധികളുടെ ചോരവീഴ്ത്തി രാജ്യത്തെ തകർക്കാനാണ് തീവ്രവാദികളുടെ ശ്രമമെന്ന് തുർക്കി പ്രസിഡന്റ് എറദോഗൻ പറഞ്ഞു കഴിഞ്ഞ മാസം ഇസ്താംബൂളിലുണ്ടായ ബോംബ് സ്ഫോടനത്തിൽ പതിനൊന്നു പേർ കൊല്ലപ്പെട്ടിരുന്നു ഇന്റർനാഷണൽ ഡെസ്ക് മങ്കടയിലെ സദാചാര കൊലക്കേസ് രാഷ്ട്രീയ പകപോകലാണെന്ന് നാട്ടുകാർ സി പി ഐ എം പ്രവർത്തകനായ നസീറിനെ സ്ത്രീയെ ഉപയോഗിച്ച് ചതിച്ചു കൊലപ്പെടുത്തുകയായിരുന്നുവെന്നാണ് സംഭവത്തിൽ പിടിയിലായവരെല്ലാം പ്രവർത്തകരാണ് മങ്കട കൂട്ടിലിൽ കുടിവെള്ള വിതരണം ഉൾപ്പെടെ പൊതുപ്രവർത്തനങ്ങളിൽ സജീവമായിരുന്നു മരിച്ച കുന്നശ്ശേരി നസീർ മുസ്ലിം ലീഗ് പ്രവർത്തകരുമായി നേരത്തെയുണ്ടായിരുന്ന രാഷ്ട്രീയ പകയാണ് കൊലയ്ക്ക് പിന്നിലെന്നാണ് നാട്ടുകാരുടെ ആരോപണം ഇതിനായി സ്ത്രീയെ ഉപയോഗിച്ചു സംഭവിച്ചത് വളരെ ആസൂത്രിതമായിട്ട് വ്യക്തിപരമായിട്ടുള്ള വൈരാഗ്യം തീർക്കുന്നതിന്റെ ഭാഗമായി അസമയത്ത് വിളിച്ചുവരുത്തി സഹായത്തിന് വേണ്ടി ഒരു സ്ത്രീയെ ഉപയോഗപ്പെടുത്തി ഒരു സ്ത്രീയെ ഉപയോഗപ്പെടുത്തി ആ സ്ത്രീയിലൂടെ സഹായത്തിന് വേണ്ടി വിളിച്ചു വരുത്തുകയായിരുന്നു പക്ഷെ ഇരുട്ടിന്റെ മറവിൽ നേരത്തെ പറഞ്ഞ സദാചാര പോലീസിൽ കൃത്യമായിട്ട് അവരുടെ അജണ്ട നടപ്പാക്കി പകപോക്കൽ നടപ്പാക്കി വളരെയധികം കടന്നുപോയി എന്നുള്ളതാണ് ആർക്കും കണ്ടാൽ കാര്യം മരണസമയത്ത് വെള്ളത്തിനായി യാചിച്ച നസീറിന് അതുപോലെ അക്രമികൾ നിഷേധിച്ചു പിന്നെ വെള്ളം സപ്ലൈ ചെയ്തിരുന്നതിൽ ഒരു പ്രധാന പൊതുപ്രവർത്തനം എന്നുള്ള നൽകിയ ഒരു പ്രധാനിയായിരുന്നു ഈ മരണപ്പെട്ട നസീർ അയാൾ ഈ അവസാന സമയത്ത് അല്പം വെള്ളം തെരിയെന്ന് പറഞ്ഞപ്പോൾ വെള്ളം കൊടുക്കാൻ പോലും പിന്നെ സമ്മതിക്കാത്ത ഇതൊരു അജണ്ടന്റെ സംഭവത്തിൽ പിടിയിലായവരെല്ലാം ലീഗ് പ്രവർത്തകരാണ് സദാചാര സദാചാരകൊലയ്ക്ക് പിന്നിൽ രാഷ്ട്രീയ വൈരമുണ്ടോ എന്ന് കൂടി പോലീസ് പരിശോധിക്കുന്നുണ്ട് ന്യൂസ് ബ്യൂറോ മലപ്പുറം വാർത്തകൾ ഇനി കാഴ്ച അടച്ചുറപ്പുള്ള വീട് കുതിക്കുന്ന നിരാലംബരായ വീട്ടമ്മമാരിൽ ഒരാളാണ് ഐഷ തെരുവിൽ നിന്നും കണ്ടെടുത്ത നായ്ക്കളെ പെൺമക്കൾക്ക് കാവലിരുത്തുന്നു ഈ അമ്മ ഒരു തൊണ്ട ഭൂമിക്കും അതിലൊരു വീടിനുമായുള്ള പ്രതീക്ഷയിലാണ് ഈ കുടുംബം കുത്തിയൊഴുകുന്ന കൊടൂരാറിന് കുറുകെ കോടിമത പാലത്തിനരികിലെ പുറമ്പോക്കിലാണ് രണ്ട് പെൺമക്കളും പേരക്കിടാങ്ങളും അടങ്ങുന്ന ഐഷയുടെ അഞ്ചംഗ കുടുംബം കഴിയുന്നത് തലചാക്കാൻ സ്വന്തമായി ഒരു തൊണ്ട് ഭൂമിയോ ഒരു കൂരയോ ഇല്ലാത്ത ഐഷ കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് വീടിനായി പലതവണ അപേക്ഷ നൽകിയെങ്കിലും പരിഗണിക്കാൻ നിർവാഹമില്ലെന്ന മറുപടിയാണ് ലഭിച്ചത് പ്രതീക്ഷകൾ അസ്തമിച്ച മനോവിഷമത്തിൽ ഐഷയുടെ ഭർത്താവ് രാജു തൂങ്ങി മരിച്ചു അതോടെ ഈ കുടുംബം അനാഥമായി മൂത്ത മകളുടെ ഭർത്താവ് ഷോക്കറ്റ് മരിച്ചതോടെ അവരും രണ്ടു പേരക്കുട്ടികളും ഐഷയുടെ തണലിലായി അടുത്ത പറമ്പിലെ പുല്ലുവെട്ടി വിറ്റുകിട്ടുന്ന തുച്ഛമായ കാശാണ് അന്നത്തെ അന്നത്തിനുള്ള ഏക ആശ്രയം മാറണോ അവരെപ്പോഴും പറഞ്ഞ് ഞങ്ങളെ ഒഴിപ്പിക്കണമെന്ന് പറഞ്ഞു ഞങ്ങൾ ഈയിടെ പുലമ്പിടെ ഓഫീസിൽ ചെന്നായിരുന്നു ഞങ്ങളെ എത്രയും പെട്ടെന്ന് ഒഴിപ്പിക്കണം അങ്ങനെ അവരുടെ സ്ഥലത്താണ് ഞാൻ താമസിക്കുന്നത് എനിക്ക് ഞാൻ താമസിക്കുന്നു

ഇവർ സ്വീകരിച്ചിരിക്കുന്നത് കാരുണ്യത്തിന്റെ വഴിയാണ് ഇവർക്കു മേലെങ്കിലും അധികാരികൾ കാരുണ്യം ചൊരിയുമെന്ന പ്രതീക്ഷയോടെയാണ് ഈ കുടുംബം ഇനിയും മുന്നോട്ടു പോകുന്നത് ക്യാമറാമാൻ സാംജിത്ത് അർപ്പുക്കരയോടൊപ്പം ടി പി പ്രശാന്ത് കോട്ടയം മാധ്യമപ്രവർത്തകൻ സനൽ ഫിലിപ്പ് അന്തരിച്ചു മുപ്പത്തിമൂന്ന് വയസ്സായിരുന്നു വാഹനാപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ വൈകത്തെ ഇൻഡോ അമേരിക്കൻ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന സനൽ ഇന്ന് പുലർച്ചെ മൂന്ന് മണിയോടെയാണ് മരിച്ചത് കഴിഞ്ഞയാഴ്ച മുണ്ടക്കയത്തിനടുത്ത് വണ്ടൻപതാലിലുണ്ടായ വാഹനാപകടത്തിലാണ് സനലിന് ഗുരുതരമായി പരിക്കേറ്റത് രണ്ട് ദിവസം മുൻപ് ആരോഗ്യനിലയിൽ നേരിയ പുരോഗതി കൈവരിച്ചിരുന്നു മരുന്നുകളുടെ ശരീരം പ്രതികരിക്കാനും തുടങ്ങിയിരുന്നു എന്നാൽ ഇന്ന് പുലർച്ചെ മരിക്കുകയായിരുന്നു